പകൽ സമയം കോവിഡ് വാക്സിനേഷൻ നടക്കുന്ന ക്യാമ്പിൽ രാത്രി സമയത്ത് നഗരസഭയുടെ അനുവാദത്തോടെ നായപ്പിടുത്തക്കാരുടെ വിഷമരുന്ന് നിർമ്മാണമെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. എറണാകുളത്തെ തൃക്കാക്കര പ്രവർത്തിക്കുന്ന ക്യാമ്പിലാണ് രാത്രി സമയത്ത് നായ്ക്കളെ കൊല്ലുന്ന വിഷനിർമ്മാണം നടത്തുന്ന നായപ്പിടുത്തക്കാരെ കണ്ടെത്തിയത്. തൃക്കാക്കര നഗരസഭയിൽ തെരുവു നായ്ക്കളെ കൂട്ടത്തോടെ പിടിച്ചുകൊന്ന് കുഴിച്ചുമൂടിയ സംഭവം അന്വേഷണത്തിലാണ്. ഈ അവസരത്തിലാണ് വിഷനിർമ്മാണത്തിന്റെ ഞെട്ടിക്കുന്ന വിവരം പുറത്തുവരുന്നത്. ഇതോടെ ഈ കേന്ദ്രത്തിലെ വാക്സിനേഷൻ ക്യാമ്പ് നിർത്തിവച്ചിരിക്കുകയാണ്. സംഭവത്തെക്കുറിച്ച് വിശദ അന്വേഷണം തുടങ്ങി. കമ്മ്യൂണിറ്റി ഹാളിലെ വാക്സിനേഷൻ നിർത്തിവെക്കാൻ ജില്ലാ വാക്സിനേഷൻ ഓഫീസർ ഡോക്ടർ ശിവദാസാണ് ഉത്തരവിട്ടത്. റിപ്പോർട്ട് നൽകാൻ നഗരസഭാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ധന്യയെ ചുമതലപ്പെടുത്തി. നായ്ക്കളെ കൊന്ന വിവാദ സംഭവം അന്വേഷിക്കുന്നതിനിടെയാണ് വാക്സിനേഷൻ കേന്ദ്രത്തിൽ രാത്രി നായപ്പിടുത്തക്കാർ വിഷപദാർത്ഥങ്ങൾ കൂട്ടിക്കലർത്തുന്നത് കണ്ടെത്തിയത്. കുരുക്കിട്ട് പിടിക്കുന്ന നായ്ക്കളെ കുത്തിവെച്ച് കൊല്ലാനുള്ള വിഷലായനിയാണ് ഇവിടെ ഉണ്ടാക്കിയിരുന്നത്. ഇതിനുള്ള സാമഗ്രികൾ പോലീസും SPCA അധികൃതരും കണ്ടെടുത്തിട്ടുണ്ട്. അതേസമയം കമ്മ്യൂണിറ്റി ഹാളിൽ താമസിക്കാൻ സൗകര്യം തന്നത് നഗരസഭയാണെന്ന് നായപ്പിടുത്തക്കാർ SPCA അധികൃതരോട് പറഞ്ഞു. നായപ്പിടുത്തത്തിന് തങ്ങൾക്ക് മുൻകൂർ പണം തന്നത് നഗരസഭാ ഉദ്യോഗസ്ഥനാണെന്നും ഇവർ അറിയിച്ചിട്ടുണ്ട്. കൊന്നു കൂട്ടത്തോടെ കുഴിച്ചുമൂടിയ 30 തെരുവ് നായ്ക്കളുടെ ജീർണിച്ച ശരീരാവശിഷ്ടങ്ങൾ പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു. തൃക്കാക്കര നഗരസഭയുടെ മാലിന്യ സംഭരണ കേന്ദ്ര വളപ്പിലെ കുഴിയിൽ നിന്നാണ് അവശിഷ്ടങ്ങൾ ലഭിച്ചത്. വേറെയും കുഴികൾ കണ്ടെത്തിയെങ്കിലും ജഡങ്ങൾ ജീർണിച്ച നിലയിലായതിനാലും തിരച്ചിൽ ഏറെക്കുറെ അസാധ്യമായതിനാലും വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണം സംബന്ധിച്ച പ്രാഥമിക സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിന്റെ ഫലം ലഭിച്ചാൽ മാത്രമേ നായ്ക്കളെ എങ്ങനെയാണ് കൊന്നതെന്ന് വ്യക്തമാകൂ. അതേസമയം കാക്കനാട് ആർക്കു വേണ്ടിയാണ് നായ്ക്കളെ കൊന്നൊടുക്കിയതെന്ന് കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. നായ്പിടുത്തക്കാരുടെ ഫോൺ കോൾ വിവരങ്ങൾ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പരിശോധിക്കാനാണ് തീരുമാനം. സംഭവത്തിൽ ഇടപെട്ട ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി പോലീസിൽ നിന്നും പിടിയിലായ പ്രതിയിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. കാക്കനാട് നായയെ തല്ലിക്കൊന്ന കേസിൽ തൃക്കാക്കര നഗരസഭയ്ക്കെതിരെ അന്വേഷണ സംഘത്തിന് കൂടുതൽ തെളിവുകൾ ലഭിച്ചിരുന്നു. നഗരസഭാ പരിസരത്തെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ കുഴിച്ചിട്ട 30 നായ്ക്കളുടെ ജഡം അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. 3 നായ്ക്കളെ പിടികൂടി തല്ലിക്കൊല്ലുന്ന ദൃശ്യങ്ങൾ നാട്ടുകാർ പോലീസിന് നൽകിയതാണ് സംഭവങ്ങളുടെ തുടക്കം. സംഭവത്തിൽ ഇടപെട്ട ഹൈക്കോടതി അമിക്കസ് ക്യൂറിയെ നിയമിച്ചിരുന്നു. മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ 3 നായ്ക്കളെ കണ്ടെത്താൻ എത്തിയ അന്വേഷണ സംഘത്തിന് 30 ജഡങ്ങളാണ് ലഭിച്ചത്. നിലവിൽ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂട്ടത്തോടെ നായ്ക്കളെ കൊന്നിട്ടുണ്ട് എന്ന നിഗമനത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോഴുള്ളത്. വിഷം കുത്തിവെച്ചാണോ കൊന്നത് എന്നറിയാൻ ലഭിച്ച ജഡങ്ങളെല്ലാം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ടുണ്ട്. ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നായ്ക്കളെ പിടികൂടിയതെന്ന് ഡ്രൈവർ മൊഴി നൽകിയിരുന്നു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. നായ്ക്കളെ പിടികൂടിയവരെ കുറിച്ച് വിവരം ലഭിച്ചു എന്നാണ് ലഭിക്കുന്ന സൂചന. അതിനിടയിലാണ് സംഭവം നടന്ന തൃക്കാക്കരയിൽ തന്നെ നായ വിഷനിർമ്മാണക്കാരെ കണ്ടെത്തിയിരിക്കുന്നത്. നായ്ക്കളെ കൊന്ന ശേഷം കടത്തിക്കൊണ്ടുപോയ വാഹനത്തിന്റെ ഡ്രൈവർ സൈനനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തൃക്കാക്കര നഗരസഭ അധികൃതരുടെ അനുമതിയോടെയാണ് നായ്ക്കളെ പിടികൂടി കൊന്നതെന്ന് ഇയാൾ പോലീസിന് മൊഴി നൽകി. നാട്ടുകാർ ചോദ്യം ചെയ്തപ്പോഴും നഗരസഭയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി എന്നാണ് നായ്പിടുത്തക്കാർ നൽകിയ വിശദീകരണം. ഒരു നായ്ക്ക് 500 വീതം വാഗ്ദാനം ചെയ്താണ് ഇവരെ നിയോഗിച്ചിരുന്നതെന്നും ഇവർ വ്യക്തമാക്കിയിരുന്നു. സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.